പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയിരിക്കുന്നു? സന്തോഷത്തോടെ സൗഖ്യമായി ഇരിക്കുന്നുവോ? ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്നോ, ദൈവത്തിന് നമ്മുടെ മേൽ വളരെയധികം സ്നേഹമുണ്ട്. അതറിഞ്ഞിരിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മകനെ, മകളെ, നിങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, എനിക്ക് നിന്റെ മേൽ വളരെയധികം സ്നേഹമുണ്ട് എന്ന് യേശു പറയുന്നു. ദൈവത്തിന് എന്റെ മേൽ അത്രയ്ക്ക് സ്നേഹമുണ്ടോ? നിങ്ങളത് അറിഞ്ഞിരിക്കണം. യേശു എന്റെ മേൽ പ്രിയമായിരിക്കുന്നു എന്ന് അതെങ്ങനെയാണ് അറിയാനാവുക? ദാവീദ് എന്നൊരു ഭക്തൻ 41 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നു, എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, അങ്ങെന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എനിക്ക് നന്നായിട്ടറിയാം, കാരണം എന്റെ ശത്രുക്കളെ നീ ജയിക്കാൻ അനുവദിച്ചിട്ടില്ല. എത്രയോ ശത്രുക്കൾ എതിർത്തു വന്നു. അതെ, ദാവീദിന്റെ ജീവിതത്തിൽ നോക്കൂ, ധാരാളം ശത്രുക്കൾ. സ്വന്തം മകൻ പോലും ശത്രുവായി എതിർത്തു നിന്നു. കൂടെയുള്ളവർ തന്നെ ശത്രുവായി എതിർത്തു നിന്നു. സ്വന്തം അമ്മായിയപ്പൻ ശത്രുവായി നേരെ വന്നു, അവനെ കൊല്ലാനായി അന്വേഷിച്ചു. അതുപോലെ അവന് ഒരുപാട് ശത്രുക്കൾ അവനെ കൊല്ലുവാനായി നേരെ വന്നു. ആർക്കും അവനെ ജയിക്കാൻ സാധിച്ചില്ല. ദാവീദിനെ യഹോവ സംരക്ഷിച്ചു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നിനക്ക് എന്റെ മേൽ പ്രസാദമായിരിക്കുന്നു. ദൈവമേ, എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിലടയ്ക്കണം എന്ന് പരിശ്രമിച്ചവരുണ്ട്. എന്റെ ശുശ്രൂഷയിൽ ഏതിലെങ്കിലും കുറ്റപ്പെടുത്തണം. കെട്ടിടത്തിലും ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കാര്യങ്ങളിലും ഞങ്ങളുടെ ശുശ്രൂഷ രീതികളിൽ ഏതിലെങ്കിലും കുറ്റപ്പെടുത്തണം, ഏതിലെങ്കിലും കുടുക്കണം, ഏതിലെങ്കിലും ജയിലിൽ അയക്കണം, കോടതിയിൽ കൊണ്ടുപോയി നിർത്തണം എന്നൊക്കെ പരിശ്രമിച്ച് എന്നെ എങ്ങനെയെങ്കിലും കുടുക്കണം എന്ന് പലരും പരിശ്രമിച്ചു നോക്കി. ഇന്നല്ല, 40 വർഷങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ദിവസം പോലും എന്റെ ശത്രുക്കളെ ജയിക്കാൻ യഹോവ അനുവദിച്ചിട്ടില്ല. അവര് വിചാരിച്ചതുപോലെ യഹോവ എന്നെ വിട്ടിട്ടില്ല. യഹോവ എനിക്ക് ജയം തന്നു, എന്നെ ലജ്ജിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇതുവരെ അത്ഭുതകരമായി നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നോ, അവൻ എന്റെ മേൽ പ്രസാദമായിരിക്കുന്നു എന്ന് എനിക്കറിയാം. കാരണം അവന് എന്റെ മേൽ സ്നേഹമുണ്ട്. പാപത്തിലും അഴുക്കിലും കിടന്ന എന്നെ എടുത്ത് സ്വന്തം മകനായി മാറ്റി, ശുശ്രൂഷകനായി മാറ്റി, എന്റെ മേൽ പ്രസാദമായി ഈ ശുശ്രൂഷയെ നിറവേറ്റുന്നത് കൊണ്ട് എനിക്കെതിരായി ശത്രുക്കൾ പുറപ്പെട്ട് പിശാജ് എത്രയോ മനുഷ്യരെ കൊണ്ടുവന്നു. പിശാജ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നു, ദുഷ്ടമനുഷ്യരെ കൊണ്ടുവന്നു, ശുശ്രൂഷക്കാരെ കൊണ്ടുവന്നു, കൃത്രിമക്കാരെ കൊണ്ടുവന്നു. എല്ലാവരും എന്തൊക്കെയോ ചെയ്ത് നോക്കിയിട്ടും എന്നെ തോൽപ്പിക്കാനാവാത്ത വിധം യഹോവ എനിക്ക് ജയം തന്ന് നടത്തിയിരിക്കുന്നു. അതിനാൽ യഹോവയ്ക്ക് എന്റെ മേൽ പ്രസാദമായിരിക്കുന്നു എന്നെനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും എത്രയോ ശത്രുക്കൾ വന്നിരിക്കുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചു നോക്കി. നിങ്ങളെ എന്തിലെങ്കിലും കൊടുക്കണമെന്ന് ശ്രമിച്ചു നോക്കിയല്ലേ? അവർക്ക് ജയിക്കാനായോ? യഹോവ നിങ്ങളെ വിജയിപ്പിച്ചില്ലേ? തിരിഞ്ഞു നോക്കൂ. എന്തെന്നാൽ, നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി നോക്കൂ, ഒരുപാടുണ്ടാകും. അപ്പോൾ യഹോവ നിങ്ങളുടെ മേൽ പ്രസാദമായിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ആരുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടില്ല. അതിനുവേണ്ടി നിങ്ങൾ അവനെ സ്തുതിക്കണം. എന്തിനാണ് തളർന്നിരിക്കുന്നത്? ശത്രുക്കൾ വരട്ടെ, എതിർപ്പുകൾ ഉണ്ടാവട്ടെ, എന്നാലും യഹോവ നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. ധൈര്യത്തോടെ സന്തോഷത്തോടെ സ്തുതിക്കൂ. ദൈവമേ, എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയിക്കാൻ നീ അനുവദിക്കാത്തത് കൊണ്ട് എന്നിൽ നീ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്റെ മേൽ നീ വെച്ചിരിക്കുന്ന ഇഷ്ടത്തിനായി സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. ആമേൻ.